കഴിഞ്ഞ കുറേ നാളുകളായി അജ്ഞാതന്റെ അക്രമ ഭീഷണിയിലാണ് കരിവെള്ളൂരിലും പരിസരങ്ങളിലുമുള്ളവർ. പ്രഭാത നടത്തത്തിനിറങ്ങുന്ന സ്ത്രീകളെ സ്കൂട്ടറിലെത്തുന്ന അക്രമി പ്രഹരം ഏൽപ്പിക്കുന്നതായാണ് പരാതി. നെറ്റ്വർക്ക് ന്യൂസ് ടീമിന്റെ സ്പെഷ്യൽ റിപ്പോർട്ട്. റിപ്പർ ചന്ദ്രൻ, ബ്ലാക്ക് മാൻ, അജ്ഞാത ആക്രമണങ്ങളുടെ വാർത്തകൾ നമ്മൾ കേൾക്കുമ്പോഴും അതൊക്കെ അങ്ങ് ദൂരെയല്ലേ എന്നൊരു സമാധാനം പലപ്പോഴും നമുക്ക് ഉണ്ടാകാറുണ്ട്. എന്നാൽ നമുക്ക് തൊട്ടടുത്ത് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ അറിയാതെ വന്ന് പൊതിയുന്ന ഒരു ഭീതിയുണ്ട്. ആ ഭീതിയുടെ നിഴലിലാണിപ്പോൾ കരിവെള്ളൂർ പെരളം നിവാസികൾ. സമയം പുലർച്ചെ 5 മണിക്കും 6:30 മണിക്കും ഇടയിൽ. പതിവ് പോലെ കരിവെള്ളൂരിലും പരിസരങ്ങളിലുമുള്ള സ്ത്രീകൾ യാതൊരു സുരക്ഷാ ഭീതിയുമില്ലാതെ പ്രഭാത സവാരിക്ക് ഇറങ്ങുന്നു. ഈ സമയം നോക്കി തന്റെ ഇരുചക്ര വാഹനത്തിൽ അക്രമിയും എത്തിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒറ്റയ്ക്കും കൂട്ടമായും നടക്കാനിറങ്ങിയ സ്ത്രീകളെ ലാക്കാക്കിക്കൊണ്ട് വാഹനം വരുന്നത് ശ്രദ്ധയിൽപ്പെടുന്ന സ്ത്രീകൾ വാഹനത്തിന് സുഖമായി പോകാനായി റോഡിൽ നിന്ന് ഒതുങ്ങി നിൽക്കുന്നു. എന്നാൽ തൊട്ടടുത്തെത്തുന്ന അക്രമി ഞൊടിയിടയിൽ പ്രഹരമേൽപ്പിക്കുന്നു. എന്താണ് സംഭവിച്ചതെന്ന് സ്ത്രീകൾ മനസ്സിലാക്കും മുൻപ് തന്നെ തന്റെ ഇരുചക്ര വാഹനത്തിൽ രക്ഷപ്പെട്ടു പോകുന്നു. ഒരു വണ്ടി ഇങ്ങനെ വരുന്നു, നമ്മ അഞ്ചാളുണ്ടായിരുന്നു. പിന്നെ വണ്ടി ബാക്കിന്ന് വരുമ്പോൾ നമ്മൾ സൈഡിലേക്ക് മാറി, രണ്ടാളൊരു ഭാഗത്തേക്ക് മൂന്നാളൊരു ഭാഗത്ത് അങ്ങനെ പോയി. അപ്പം ഇവൻ സൈഡിലേ വന്നിട്ട് പെട്ടെന്നാണ് ബാക്കിലടിച്ചിട്ട് പോന്നത്. അപ്പം എനിക്ക് പെട്ടെന്ന് ഞെട്ടിയിട്ടൊന്നും പറയാൻ വരെ പറ്റുന്നുണ്ടായിട്ടാണ് എന്നാണ് സംഭവം. പിന്നെ പറയുമ്പോഴത്തേക്ക് നല്ല സ്പീഡിൽ വണ്ടി പോയി. കുറേ നാളുകളായി പെരളത്തും പരിസര പ്രദേശങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന അജ്ഞാതന്റെ അക്രമം ഇങ്ങനെയൊക്കെയാണ്. വർഷങ്ങളായി ഈ പ്രദേശത്ത് സ്ത്രീകൾ പ്രഭാത സവാരിക്കായി ഇറങ്ങുന്നുണ്ട്. ഒറ്റയ്ക്ക് പോലും സഞ്ചരിക്കാൻ ഭയപ്പെടേണ്ടാത്ത നാട് അവിടെയാണ് ഇത്തരം അനുഭവം എന്നത് ഈ നാടിനെ ഒന്നടങ്കം ഭീതിയിലാഴ്ത്തി. 17 നടക്കാൻ തുടങ്ങി, ഒരു 6-7 ആളുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അവർ കുറച്ച് സമയം ഉണ്ടായിട്ടില്ല. അപ്പം നമ്മൾ 3 പേരാണ് പിന്നെ ഉണ്ടായിരുന്നത്. അപ്പോൾ ജൂൺ 1 രണ്ടാമത്തെ പ്രാവശ്യം എനിക്ക് തെല്ലിട്ടത്. ചെറിയൊരു ഭയം ഉണ്ടായി, ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതങ്ങ് മറന്നുപോയില്ലേ. അപ്പോൾ ഒരു മോഷണ ശ്രമമോ അങ്ങനെയൊന്നും അല്ല? അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, മോഷണ ശ്രമം ഉണ്ടായിട്ടില്ല. ഇങ്ങനെ അടിച്ചിട്ട് പോവുകയതിന് ബേക്കിന്. പെണ്ണങ്ങനെ ആൺതുണയില്ലാതെ ഇറങ്ങി നടക്കേണ്ട എന്ന അഹന്തയാണോ, അതോ ആ വ്യക്തിയുടെ ഒരു മാനസിക വൈകൃതം മാത്രമാണോ ഇതിനു പിന്നിലെന്നത് ഇനിയും വ്യക്തമല്ല. കറുത്ത് കൊളുന്നനെയുള്ള ഒരു മനുഷ്യൻ, ഏറെക്കുറെ 30 മാത്രമേ പ്രായമുണ്ടാകാൻ സാധ്യതയുള്ളൂ. മുഖം മറക്കാൻ ഹെൽമറ്റും ശരീരഭാഗങ്ങൾ മറക്കാൻ മഴക്കോട്ട് പോലുള്ളവയും ധരിക്കാറുണ്ട്. എന്നാൽ ചിലപ്പോഴൊക്കെ സാധാരണ വേഷത്തിലും ഹെൽമറ്റ് മാത്രം ധരിച്ച് ഇയാൾ വരാറുണ്ടത്രേ. പ്രതി സ്ത്രീകളുടെ ഷോൾഡറിൽ ഇടിച്ചാൽ കണങ്കാൽ വരെ ആ വേദന പരന്നിറങ്ങുന്നു എന്നാണ് എല്ലാവരും നമ്മളോട് ഒരേ സ്വരത്തിൽ പറഞ്ഞത്. ഇത്രയും ക്രൂരനായൊരു പ്രതി ഇവിടെ യഥേഷ്ടം സ്വതന്ത്രനായി നടക്കുമ്പോഴും പോലീസുകാർ അല്ലെങ്കിൽ മറ്റധികാരികൾ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു എന്ന ചോദ്യമാണ് ഇനിയും ബാക്കി. ആദ്യഘട്ടത്തിൽ ഒന്നും തന്നെ സ്ത്രീകൾക്ക് ഇത്തരത്തിൽ തങ്ങൾക്ക് പ്രഹരമേറ്റത് എങ്ങനെയെന്ന് മനസ്സിലായതേയില്ല. നമ്മൾ 4 നടക്കുന്നുണ്ടായിരുന്നു ഒരുമിച്ച്. അപ്പൊ ഒരാളെ വീട് കുറച്ചുകൊണ്ട് അവർ തിരിച്ചു വന്ന സമയത്ത് അവരടിച്ചു. പിന്നെ നമ്മൾ അത്ര ഇതാക്കിയിട്ടാ ഇങ്ങനത്തെ ഇതാന്ന് വിചാരിച്ച്. പിന്നെ ഒരു 1.5 കഴിഞ്ഞു. 1.5 കഴിഞ്ഞ സമയത്ത് നമ്മൾ 3 നടക്കുന്ന സമയത്ത് പിന്നെ ഒരു വണ്ടി സൈഡിനെ പോയിനി. അപ്പോൾ എന്തോ ഒരു സൈലൻസർ എന്ന് ഒരു ഒച്ച ഇതാവുന്നത് പോലെ തോന്നിയിനി.
എന്നിട്ട് അപ്പോൾ ആ വണ്ടി കുറച്ച് വീഴാനാവുകയും ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു ആ ചെക്കന് എന്തോ പറ്റി, പിന്നെ ഇപ്പോൾ വീഴുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് എൻ്റെ കൂടിയിൽ അവർ പറഞ്ഞു അടിച്ചതാണെന്ന്. അപ്പോൾ അത്ര നമുക്ക് മനസ്സിലായിട്ട് ഈ വണ്ടി സൈലൻസറിന്ന് പൊട്ടുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടാവില്ലേ, അപ്പോൾ ഒരു കൈ ഇളക്കിയോണ്ടായിരിക്കും വീഴാനേ. ഇപ്പം നമ്മൾ നല്ലതല്ലേ വിചാരിക്കുന്നില്ലോ. ഞാൻ പറഞ്ഞാൽ ആ മോനിപ്പോൾ വീഴും. അപ്പോൾ ചെറിയൊരു ഇതൊരു കണ്ട അധികം പ്രായമൊന്നുമില്ല. ചിലപ്പോൾ വാഹനത്തിൽ പോകുമ്പോൾ അറിയാതെ കൈ തട്ടിയതാകാമെന്നും കരുതിയവരുണ്ട്. എന്നാൽ ഇത്തരം അനിഷ്ട സംഭവങ്ങൾ ദിനം പ്രതി കൂടി വന്നപ്പോൾ പരാതിപ്പെടുന്നവരുടെ എണ്ണവും കൂടി. അപ്പോൾ മാത്രമാണ് അജ്ഞാതന്റെ അക്രമത്തിന്റെ വ്യാപ്തി മനസ്സിലാകുന്നത്. ഞാൻ ഇന്ന് സാധാരണ എപ്പോഴും നടക്കാൻ പോകുന്നത് അതുപോലെ നടക്കാൻ പോകുമ്പോൾ പോകുമ്പം ഒരു ദിവസം ഞായറാഴ്ച രാവിലെ 5 മണിക്ക് ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി 5 മണിക്ക് ഇറങ്ങി 5:53 അങ്ങനെ ആയി കാണും. അന്നേരം എൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു വണ്ടി ഇങ്ങനെ വരുന്നുണ്ട്. എൻ്റെ സൈഡിലേക്കൂടെ നല്ല സ്പീഡിൽ അങ്ങ് ചീറി അങ്ങ് പോകുന്നുണ്ട്. പോകുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു ഒരു സംശയം തോന്നിയതിൻ്റെ പേരിൽ അവിടെ കുറച്ച് അങ്ങോട്ട് എത്തി. ഞാനിങ്ങനെ അതുകൊണ്ട് പേടിച്ചുകൊണ്ട് ഞാനിങ്ങനെ നിൽക്കും. കുറച്ച് അങ്ങോട്ട് എത്തി ഒന്ന് വണ്ടി വളച്ചു. വളക്കുമ്പം എനിക്ക് തോന്നി എൻ്റെ ബാക്കിലാണോ ഈ വണ്ടി വരുന്നു എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് കുറച്ച് ഒന്ന് മുമ്പിലോട്ട് നടന്നിട്ട് ഒന്ന് മെല്ലെ ബാക്കിലോട്ട് നോക്കുമ്പോൾ 1.5 മീറ്റർ ദൂരത്തിൽ ഈ വണ്ടി ഒരു വണ്ടിയാണ് അവിടെ കാണുന്നത്. പിന്നെ ഞാൻ മുമ്പിലോട്ട് നടക്കുമ്പോൾ അത് എൻ്റെ ബാക്കിൽ തന്നെ വന്ന് ഒന്ന് എൻ്റെ അരുവത്തെത്തുമ്പോൾ ഞാൻ ലേശം ഒന്ന് ഇങ്ങനെ മാറുമ്പോൾ എൻ്റെ കൈക്ക് അടിച്ച് എൻ്റെ ഫോൺ അങ്ങ് തെറിച്ച് അങ്ങ് വീണു. വീണ്ടും അത് നേരെ മുമ്പിലോട്ട് തന്നെ പോയി. മുമ്പിലോട്ട് പോയി കുറച്ചങ്ങ് സ്കൂളിൻ്റെ അവിടെ എത്തി അവിടെ നിന്ന് ഇങ്ങനെ വളച്ച് വീണ്ടും അത് എൻ്റെ നേരെ തന്നെ തിരിച്ചിങ്ങോട്ടെന്നെ വന്ന് എന്നെ ചെയ്യാനിങ്ങനെ വരുമ്പോൾ എനിക്ക് പെട്ടെന്നൊരു പേടി വന്ന് ഞാൻ കുറച്ചങ്ങോട്ട് ഒന്ന് മാറി അങ്ങ് പോയി. തുടർന്ന് ഇവർ പോലീസിലും പരാതി നൽകി. പോലീസും നാട്ടുകാരും ചേർന്ന് പ്രദേശത്തെ CCTV കളൊക്കെ ആ ഘട്ടത്തിൽ പരിശോധിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വാഹനത്തിന്റെ മുൻഭാഗത്തും പിൻഭാഗത്തും വലിയ ലൈറ്റ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ പതിഞ്ഞ ദൃശ്യങ്ങളിൽ നിന്നൊന്നും തന്നെ വാഹനത്തിന്റെ നമ്പർ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അല്ലെങ്കിൽ തന്നെ ഇത്തരമൊരു ക്രൈം നടത്താൻ വരുമ്പോൾ അയാൾ ബോധപൂർവം നമ്പർ പ്ലേറ്റ് മറച്ചു പിടിച്ചതുമാകാം. നമ്മൾ ആദ്യമായിട്ട് നടക്കാൻ പോയത് പിന്നെ 17 നടക്കാൻ പോയി. 18 രാവിലെയാണ് മോളെ ആദ്യമായിട്ട് അടിക്കുന്നത്. മോളെ അടിക്കുന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾ 4 ആളുണ്ടായിരുന്നു നടക്കാൻ. 4 ആളിൽ ഞങ്ങൾ 3 ആൾ മുമ്പോട്ട്, അതായത് മോളെ വീട് വഴിക്കാണ്. അന്നേരം അവളെ അവിടെ നിന്ന് കുറച്ച് മുമ്പോട്ട് ഞങ്ങളൊപ്പരം വന്നിട്ട് അവൾ തിരിച്ചങ്ങോട്ട് ഒറ്റക്ക് പോയി. ആ ഒറ്റക്ക് പോകുന്ന സമയത്താണ് മോളെ അടിക്കുന്നത്. അത് 2 സെക്കൻഡ് കൊണ്ട് അടിച്ചു. അത് 3 മിനിറ്റ് കൊണ്ട് സാമീക്കിലെത്തി ആ വണ്ടി. സാമീക്കിൽ CCTV ക്യാമറ ഉണ്ട്. അതിൽ നോക്കിയപ്പോൾ ആ ഒരു മിന്നൽ പോലെ പോകുന്നത് കാണുന്നുണ്ട്. ആളെ തിരിയോ വണ്ടിയുടെ നമ്പർ കാണുകയോ ഒന്നും ചെയ്തില്ല. അത് കഴിഞ്ഞ് പിന്നെ 1.5 മാസം കഴിഞ്ഞിട്ടാണ് 2-ാമത് അടിക്കുന്നത്. കൂട്ടമായി നടക്കുന്ന സ്ത്രീകളെയും അക്രമി വെറുതെ വിടാറില്ല. തങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്ക് പ്രഹരമേറ്റു എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കും മുൻപ് തന്നെ അക്രമി രക്ഷപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നതെന്നും അക്രമത്തിന് ഇരയായവർ പറയുന്നു. ചെറുതായി അടിക്കുന്നതെല്ലാം മറിച്ച് വലിയ ശബ്ദത്തോടുകൂടി കണങ്കാൽ വരെ പടരുന്ന വേദന സമ്മാനിക്കുന്ന പ്രഹരമാണ് അക്രമി ഏൽപ്പിക്കുന്നതെന്ന് അക്രമത്തിനിരയായവർ നമ്മോട് പറഞ്ഞു വെക്കുന്നുണ്ട്. നമ്മൾ ഒരുമിച്ച് കുറെ പേര് ഒരുമിച്ച് നടന്നു പോകുന്നുണ്ടായത്. തിരിച്ചു വരുമ്പോൾ ഞാൻ ഒറ്റക്കായി. അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് ബാക്കിൽ നിന്ന് ഒരു ബൈക്ക് വന്ന് ഒരു സ്കൂട്ടി വന്ന് അതിൽ നിന്ന് ഒരാൾ ശക്തമായിട്ട് കൈക്കടിച്ചു. അപ്പോൾ കയ്യിലടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് ആ കയ്യിൽ ചെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ചെയിൻ പൊട്ടിക്കാനാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ പിന്നീട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വീണ്ടും കേട്ടപ്പോഴാണ് മനസ്സിലായത് അതായിരുന്നില്ല ആ വ്യക്തിയുടെ ഉദ്ദേശം എന്നുള്ളത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആകുമ്പോഴും വേണ്ടത്ര ജാഗ്രത ഈ സംഭവത്തിൽ പോലീസോ മറ്റധികാരികളോ നൽകുന്നില്ല എന്ന് തന്നെ വേണം കരുതാൻ. നാളെ ചിലപ്പോൾ മാരകായുധങ്ങളുമായിരിക്കാം പ്രതി വരുന്നത്. പിന്നീട് വരുന്ന ദുരന്തത്തിന് ആർ ഉത്തരവാദിത്തം പറയും? നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി അർജുനൊപ്പം KN വർഷം.